ഹായ് എവരിവൺ, ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ്, അഥവാ ടെക്സ്റ്റിൽ ഈ ഭാഗം ഏറ്റവും ആദ്യമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗം ആദ്യം പഠിച്ച് പിന്നെ ഈസി ആയിട്ടുള്ള ഭാഗം പഠിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ അഥവാ ലാസ്റ്റ് ആയിട്ട് ഇതെടുക്കുന്നത്. മൂന്ന് നിയമങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അവസാനമായിട്ട് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണ് നോക്കാം. ഒന്ന് ബോയിൽസ് ലോ, രണ്ടാമത്തത് ചാൾസ് ലോ, മൂന്നാമത്തത് അവഗാഡ്രോസ് ലോ, അഥവാ വാതകവുമായി ബന്ധപ്പെട്ട മൂന്ന് നിയമങ്ങൾ. ഒന്നാമത്താണ് ബോയിൽസ് ലോ. എന്താ ബോയിൽസ് ലോ എന്ന് പറഞ്ഞാല്, നിങ്ങൾ വെള്ളത്തിനകത്ത് കുമിളകൾ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കുമിള എന്ത് ചെയ്യും, വെള്ളത്തിന്റെ ഏറ്റവും അടിഭാഗത്തായിരിക്കുമ്പോ ചെറുതായിരിക്കും, വളരെ ചെറുതായിരിക്കും. അത് മുകളിലോട്ട് വരുമ്പോ അതെന്തായിട്ട് വരുന്നു, ഒരു വലിയ കുമിളയായിട്ട് എന്ത് ചെയ്യും, മാറും. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ബോയിൽസ് ലോ, ഒന്നുകൂടി നോക്കാം. നമ്മൾ എന്ത് ചെയ്യാം, ഒരു സിറിഞ്ച് എടുക്കാം. ഒരു സിറിഞ്ച് എടുത്തിട്ട് ഇതിനകത്ത് ഇപ്പൊ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ സിറിഞ്ചിനകത്ത് ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സിറിഞ്ച് എന്തെയാണ് ഇവിടുന്ന് അമർത്താണെന്ന് വിചാരിക്കാം. നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യാണ്, ഇത് അമർത്തി കൊടുക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോ ഇത് ഇവിടോട്ട് ഇങ്ങനെ പോകൂലെ, ഇങ്ങോട്ട് നീങ്ങി നീങ്ങി പോകും. അപ്പൊ ഇതിനകത്തുള്ള വ്യാപ്തം എന്ത് ചെയ്ത് വരും, നമ്മൾ ഈ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്ത് വരും, കുറഞ്ഞു വരും. എന്ത് ചെയ്ത് വരും, കുറഞ്ഞു വരും. അപ്പൊ എന്താണ് ബോയിൽസ് ലോ പറയുന്നത് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുമ്പോ, നമ്മള് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോ അതിനകത്തുള്ള വ്യാപ്തം എന്ത് ചെയ്യുന്നു, കുറയുന്നു. അഥവാ പ്രഷർ കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു. ഈ രണ്ട് ഉദാഹരണങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത്. ഒന്ന് കുമിളകം പൊന്തി വരുമ്പോ അഥവാ അടിഭാഗത്ത് എന്ത് ചെയ്യുന്നു, ചെറുതായിരിക്കും, മുകൾ ഭാഗത്തേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, വലുതാകുന്നു. അതേപോലെ തന്നെ സിറിഞ്ചിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോ, ഇത് ഇവിടെ പ്രഷർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇതിനകത്തുള്ള വ്യാപ്തം കുറയുന്നു. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്, ബോയിൽസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, രണ്ടാമത്താണ് എന്ത്, ചാൾസ് ലോ. എന്താ ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആൻഡ് വോളിയം, അഥവാ താപനിലയും വ്യാപ്തവും. ഒരു ബലൂൺ എടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, വീർപ്പിക്കാം. ഒരു ബലൂൺ എടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, വീർപ്പിക്കാം. വീർപ്പിച്ചതിന് ശേഷം അത് എന്ത് ചെയ്യാം, നമ്മൾ ചൂടത്ത് വെക്കുക, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു, പൊട്ടിപ്പോകുന്നു. അതിനെന്ത് സംഭവിക്കുക, അത് പൊട്ടിപ്പോകുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, താപനില വർദ്ധിക്കുമ്പോൾ, താപനില വർദ്ധിക്കുമ്പോൾ എന്ത് കൂടുന്നു, വ്യാപ്തം കൂടുന്നു. താപനില വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, വ്യാപ്തം കൂടുന്നു. അതാണ് എന്ത്, ചാൾസ് ലോ. എന്താ ചാൾസ് നിയമം പറയുന്നത്, താപനില വർദ്ധിക്കുമ്പോൾ വ്യാപ്തം കൂടുന്നു. എന്നാൽ ബോയിൽസ് ലോ എന്താ പറയുന്നത്, പ്രഷർ കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു. എന്നാൽ ഇത് രണ്ടുമല്ല അവഗാഡ്രോസ് ലോ പറയുന്നത്. അവഗാഡ്രോസ് ലോ എന്താണ്, നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ്, നമ്പർ ഓഫ് ആറ്റംസ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, വ്യാപ്തം കൂടുന്നു. ഉദാഹരണത്തിന് നമുക്ക് ആ ബലൂൺ ഒന്നുകൂടി എന്ത് ചെയ്യണം എന്ന് വിചാരിക്കുക, വീർപ്പിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, ഊതി കൊടുത്താൽ മതി. നമ്മൾ ഊതി കൊടുക്കൂലെ, അപ്പൊ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആറ്റംസിന്റെ കടത്തി വിടല്ലേ. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യുന്നു, ബലൂൺ എന്ത് ചെയ്യുന്നു, വലുതാകുന്നു. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് കൂടുമ്പോൾ നമ്പർ ഓഫ് എന്ത് ചെയ്യുന്നു, വോളിയം എന്ത് ചെയ്യുന്നു, കൂടുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം എന്ത് ചെയ്യുന്നു, കൂടുന്നു. എന്നാൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ വോളിയം എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഇത് മൂന്നുമാണ് എന്ത് ചെയ്യുന്നത്, മൂന്ന് നിയമങ്ങൾ. ഓക്കെ, ഏതൊക്കെയാ അപ്പൊ മൂന്ന് നിയമങ്ങൾ, ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. മനസ്സിലായോ, ഏറ്റവും സിമ്പിൾ ആയിട്ട് വളരെ ലൈറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് നോക്കി ഡിസ്കഷൻ നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഓക്കെ, താങ്ക് യു.